നിർണായകമായ നിമിഷങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ADGP പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കുമെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച PV അൻവർ MLA മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് എത്തുകയാണ്. അല്പസമയത്തിനകം തന്നെ ഉടൻ കൂടിക്കാഴ്ചയുണ്ടാകും. വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് എല്ലാ രേഖകളും സഹിതം പരാതി നൽകും. മുഖ്യമന്ത്രിയെ കണ്ട ശേഷം PV അൻവർ മാധ്യമങ്ങളോട് പ്രതികരിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. വിവരങ്ങളുമായി സെക്രട്ടറിയേറ്റിൽ നിന്ന് അമൽ തേനംപറമ്പിലും MLA ഹോസ്റ്റലിന്റെ മുന്നിൽ നിന്ന് ജിബിൻ JB ചേരുന്നുണ്ട്. ആദ്യം അമലിലേക്കാണ്. അമൽ, ഇന്നത്തെ ഈ കൂടിക്കാഴ്ച വളരെ നിർണായകമാണ്. രാഷ്ട്രീയ കൊള്ളക്കമുണ്ടാക്കിയ വെളിപ്പെടുത്തലുകൾ, അത് ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അറിയാൻ കഴിയും. അൻവർ അവിടേക്ക് എത്തിയോ? ആര്യ, അൻവർ ഇപ്പോഴും MLA ഹോസ്റ്റലിൽ തന്നെയാണ് ഉള്ളത്. അവിടെ KT ജലീലുമായി ഈ വിഷയത്തിൽ PV അൻവറിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്ന KT ജലീലുമായി ഒരു കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാകും PV അൻവർ സെക്രട്ടേറിയറ്റിലേക്ക് എത്തുക. സെക്രട്ടേറിയറ്റിലേക്ക് എത്തി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൂടിക്കാഴ്ച നടത്തണമെങ്കിൽ മുഖ്യമന്ത്രി ഇപ്പോൾ ഒരു യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി ഓൺലൈനായാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. സംസ്ഥാനത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗമാണ് നടക്കുന്നത്, മുൻകൂട്ടി നിശ്ചയിച്ച യോഗമാണ്. ആ യോഗത്തിൽ DGP അതോടൊപ്പം തന്നെ ADGP MR അജിത്കുമാറും പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഒരു യോഗത്തിന് ശേഷം ആണ്, ആ യോഗം പൂർത്തിയായ ശേഷം മാത്രമാണ് മുഖ്യമന്ത്രി ഫ്രീ ആവുക. ആ സമയത്താണ് PV അൻവറിനോട് ഇവിടേക്ക് എത്താൻ പറഞ്ഞിരിക്കുന്നത്. അതിനനുസരിച്ച് PV അൻവർ ഇവിടെ എത്തി മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. ADGP MR അജിത്കുമാറിനെതിരെ നടത്തിയ വെളിപ്പെടുത്തൽ, PCC ക്കെതിരായി നടത്തിയ വെളിപ്പെടുത്തൽ, അതോടൊപ്പം തന്നെ SP സുജിത്ദാസിനെതിരായി നടത്തിയ വെളിപ്പെടുത്തൽ, ഈ വെളിപ്പെടുത്തലുകളെല്ലാം അപ്പുറത്തേക്ക് കൂടുതൽ വിവരങ്ങൾ മുഖ്യമന്ത്രിക്ക് കൈമാറുന്നുണ്ട് എന്നുള്ളതാണ് PV അൻവർ വ്യക്തമാക്കുന്നത്. പക്ഷേ ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു മാറ്റം ഈ അന്വേഷണത്തിന്റെ കാര്യത്തിൽ നടക്കും എന്ന് തോന്നുന്നില്ല. അന്വേഷണ സംഘത്തിൽ എന്തെങ്കിലും ഒരു പൊളിച്ചെഴുത്തുണ്ടാകുമെന്ന് തോന്നുന്നില്ല. MR അജിത്കുമാറിനെ അൻവർ അടുത്തതായി എന്ത് ചെയ്യാൻ പോകും, അൻവറിന്റെ രണ്ടാം ഘട്ടം എന്തായിരിക്കും എന്നുള്ള ഒരു കൗതുകം കൂടിയുണ്ട്. മുഖ്യമന്ത്രിക്ക് തെളിവുകൾ കൈമാറിയതിന് ശേഷവും ഈ ഒരു ADGP മാറ്റി നിർത്താൻ സർക്കാർ, മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ലെങ്കിൽ ഇനി എന്ത് അൻവർ ചെയ്യുമെന്ന് അറിയേണ്ടതുണ്ട്. ഞാൻ ജിബിൻ JBയിലേക്ക് പോവുകയാണ്. ജിബിൻ ഇപ്പോൾ ഉള്ളത് MLA ഹോസ്റ്റലിനടുത്താണ്. ജിബിൻ, 11:30 അവിടെ നിന്ന് പുറപ്പെടുമെന്നാണ് അറിയിച്ചത്. ഇതുവരെ പുറപ്പെട്ടിട്ടില്ല. ജലീലുമായുള്ള കൂടിക്കാഴ്ച കഴിഞ്ഞോ? അല്പസമയം മുൻപാണ് ജലീലുമായുള്ള കൂടിക്കാഴ്ച പൂർത്തിയാക്കി ജലീൽ MLA ക്വാർട്ടേഴ്സിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. നമ്മൾ ഈ കാണുന്ന നേരത്തെ ഈ ദൃശ്യങ്ങളിൽ കാണിച്ച മുറിയിലാണ് KT ജലീലും PV അൻവറും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി. അതിനുശേഷം ഇപ്പോൾ വാഹനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടി PV അൻവർ MLA ഇറങ്ങിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 12:00 നേരത്തെ മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച സെക്രട്ടേറിയറ്റിൽ വെച്ച് നിശ്ചയിച്ചത്. പക്ഷേ അവിടെ മറ്റൊരു യോഗം നടക്കുന്നത് കൊണ്ട് അതിനുശേഷം മുഖ്യമന്ത്രിയെ ആ ഒരു യോഗത്തിനുശേഷം മുഖ്യമന്ത്രി ഫ്രീ ആയാൽ മാത്രമേ അൻവറുമായുള്ള കൂടിക്കാഴ്ച നടത്താൻ സാധിക്കുകയുള്ളൂ എന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ജലീലുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഈ 12:00 ശേഷം അങ്ങോട്ടേക്ക് പോകാമെന്ന തീരുമാനത്തിലേക്ക് അൻവർ എത്തിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് മാത്രമല്ല, ഇന്നലെ അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ, ADGP ക്കെതിരായുള്ള അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നുവെങ്കിൽ പോലും ADGP സ്ഥാനത്തു നിന്ന് മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണമാണ് അൻവർ ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ അത് സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അക്കാര്യങ്ങൾ, അതായത് അൻവറിന്റെ കയ്യിലുള്ള പൂർണ്ണ രേഖകളും ഈ സ്വർണ്ണക്കടത്ത് കൊലപാതക ശ്രമം ഉൾപ്പെടെയുള്ള വലിയ രീതിയിലുള്ള ആരോപണങ്ങളാണ് ക്രമസമാധാന ചുമതലയുള്ള ADGP ക്കെതിരെ അൻവർ ആരോപിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയെ കാണുമ്പോൾ ഇതെല്ലാം കൃത്യമായ രേഖകളോട് കൂടി തന്നെ സമർപ്പിക്കണമെന്നുണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ നമുക്ക് ആര്യ, PV അൻവർ MLA ഇവിടെ നിന്നിപ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് പോകാൻ ഇറങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഇവിടെ നിന്ന് ഇപ്പോൾ ഇറങ്ങുകയാണ്. ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം 5 മിനിറ്റ് കൊണ്ട് തന്നെ അദ്ദേഹം സെക്രട്ടേറിയറ്റിലേക്ക് എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷം കണ്ടോൺമെൻറ്റ് ഗേറ്റിൽ അവിടെയും മാധ്യമപ്രവർത്തകർ കാത്തു നിൽക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം മുഖ്യമന്ത്രി ആര്യ, ഇവിടെ നിന്നിപ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് അദ്ദേഹം ഇറങ്ങിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ, ഏകദേശം മിനിറ്റുകൾ കൊണ്ട് തന്നെ അദ്ദേഹം സെക്രട്ടേറിയറ്റിലേക്ക് എത്തുമെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത്. ആര്യ, ശരി, എന്തായാലും MLA ഹോസ്റ്റലിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട് PV അൻവർ MLA. KT ജലീലുമായുള്ള കൂടിക്കാഴ്ച കഴിഞ്ഞു. ഇപ്പോൾ മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടി നിലമ്പൂർ MLA PV അൻവർ പുറപ്പെട്ടിരിക്കുകയാണ്. നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ മുഖ്യമന്ത്രിയുള്ള സെക്രട്ടേറിയറ്റിലേക്ക് എത്തും. അവിടെ ADGP യുമായും DGP യുമായും മുഖ്യമന്ത്രി ഓൺലൈനിൽ യോഗത്തിലായിരുന്നു. അത് കഴിഞ്ഞു എന്ന് വേണം വിശ്വസിക്കാൻ. എന്തായാലും ഇനി മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷം ഈ ആരോപണങ്ങളുടെ തെളിവുകൾ മുഖ്യമന്ത്രിക്ക് കൈമാറുമോ, മുഖ്യമന്ത്രിയോട് അൻവർ എന്ത് പറയും, അത് കഴിഞ്ഞ് മാധ്യമങ്ങളോട് സംസാരിക്കുമോ, ADGP മാറ്റി നിർത്താൻ തയ്യാറായില്ലെങ്കിൽ എന്തായിരിക്കും അൻവറിന്റെ നിലപാട്, ഇതൊക്കെ അറിയേണ്ടതുണ്ട്.